Hello friends, welcome back to my YouTube channel. It's me Rifna and you're watching me and my world. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ തറവാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ തറവാട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഞാൻ നടന്നു പോകാനുള്ള ദൂരമുള്ളു. ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന വറുതതിൻ്റെ അളപ്പാൻ്റെ മോളാണ്, ഉപ്പാൻ്റെ അനിയൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ തറവാട്ടിലെത്തി. ഞങ്ങൾ നടന്നു പോകാനുള്ള ദൂരം ഉള്ളുമായിരുന്നു. പിന്നെ അതാ പിന്നെ ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഇവരെ പൂച്ച മറിയൂന്നാണ് പേര്. പൂച്ചനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ പേടിയാണ്, ഒരു പേടിയുണ്ട്. അപ്പോൾ പൂച്ചനെ അങ്ങനെ വെറുതെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ മടി കൊടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ പേടി കാരണം പൂച്ചേൻ്റെ നഖമാണ്, തട്ടുമ്പോൾ ഒരു ഇതാണ് മാന്തു എന്നുള്ള പേര്. പക്ഷേ ഇവിടുത്തെ ഒരു വീട്ടുകാർക്ക് ഈ പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. മാന്തു ഒരു പേടിയില്ല. എൻ്റെ നടുത്ത അനിയത്തിക്ക് ഒരു പേടിയില്ല കേട്ടോ. അവളിങ്ങനെ പൂച്ചേനെ കളിപ്പിക്കുകയാണ് ഇങ്ങനെ ഇരിക്കാൻ. ഇവള് പിന്നെ പൂച്ചേനെ തൊടണമെന്നൊക്കെ ഉള്ളൂ, പക്ഷെ പേടിയാണ്. പിന്നെ ഈ പൂച്ചക്ക് 2 മാസമൊക്കെയാണ്. കാണുന്ന തൊപ്പുള്ളൂ, കണ്ട നല്ല തൊപ്പുണ്ട് തോന്നും. പക്ഷെ ഒരു കുളിപ്പിച്ചപ്പോൾ എന്താ തൊപ്പ് മാത്രമേ ഉള്ളൂ, ഇത് അധികം വലുപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ എന്താ എല്ലാവരും ഇതിൻ്റെ മേലും ഇതിനെ അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട്. നമ്മൾ ഒരാളെ കണ്ടാണ്ടല്ലോ, ഒരു കുഞ്ഞു കുട്ടികളെ കണ്ടാൽ ചെയ്യണം അതേമാതിരി അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് ഇടിക്കലും പിടിക്കലും ഒക്കെയാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എന്താ ഇവിടെ മൗലൂദാണ് കേട്ടോ. ഞങ്ങൾ തറവാട്ടിയിൽ മൗലൂദാണ്. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പായസമൊക്കെ കുടിക്കണേ. ഇത് പിന്നെ എൻ്റെ പറഞ്ഞില്ല, എളാപ്പാൻ്റെ വറുതല്ലേ, അവളെ അനിയത്തിയാണ് എളാപ്പാൻ്റെ, എളാപ്പാൻ്റെ 2-ാമത്തെ മോള്. ആൻഡ് പിന്നെ ഈ ഒരു ഇത് ലെയ്സും അതിൽ ഉണ്ടാക്കുന്ന സംഭവം ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. എന്നിട്ട് ചൈ ഇത് ഈവനിങ് സ്നാക്ക് കഴിച്ച് നമ്മൾ വെള്ളത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക, എന്നിട്ട് ഉപ്പ് ഇടുക, എന്നിട്ട് റവ ആക്കി ഇടുക, എന്നിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങനെ ആക്കി എടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് നല്ല ഇടിയും മഴയും വന്നിട്ട്, അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ഉപ്പാൻ്റെ വീടിൻ്റെ അവിടെ വന്നാൽ തന്നെ ഒരു ഫോറസ്റ്റ് മാതിരിയാണ്. അപ്പോൾ അവിടെ മഴയും കൂടെ ആയപ്പോൾ നല്ലൊരു തണുപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇറങ്ങി കുളിച്ചു കേട്ടോ. നല്ല തണുപ്പുള്ള മഴ, പിന്നെ ഇടി വെട്ടുമ്പോൾ അകത്തോട്ട് ഓടി വരും, പിന്നെ മഴ അങ്ങനെ ഓടും. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കിക്കാണി, കാരണം ഞാൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ കുട്ടികളങ്ങോട്ട് ഇറങ്ങണുണ്ട് കേട്ടോ. കണ്ട അവിടെ നിന്നിട്ട് ഇപ്പോൾ പിന്നെ അങ്ങോട്ട് ഓടുക, ഇങ്ങോട്ട് ഓടുക, ഭയങ്കര രസമാണ് ഇങ്ങനെ മയത്തൊഴുത്ത്. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ആരെങ്കിലും മയത്ത് കുളിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊക്കെ ഒരു ഭയങ്കര രസമാണ്. നമ്മളെത്ര വലുതായെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ കുഞ്ഞു പിള്ളേരെ മനസ്സാണ് നമുക്ക് എന്നാലും വരിക. അങ്ങനെ എന്താ ഇപ്പോൾ കുട്ടികളൊക്കെ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇവർക്ക് ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ ഉമ്മ വാക്കർ എന്നാലും ഇറങ്ങണമെന്നുണ്ട്. അപ്പോൾ ഓരൊക്കെ അങ്ങോട്ട് ഇറങ്ങി, ഒന്നും നോക്കിയില്ല, ഓലെല്ലാവരും ഇറങ്ങി. ഞങ്ങൾ എന്താ നല്ല എൻജോയ് ചെയ്ത്. പിന്നെ കമൻറ്റിൻ്റെ കാര്യം മറക്കണ്ട, താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും ആയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് പിന്നെ എൻ്റെ ഉപ്പാൻ്റെ പങ്ങളെ മോനാണ്. ഇവനും വിളിക്കണം, ഡ്രസ്സ് ഇടണോ അത് ഇടണോ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞാനിങ്ങനെ അങ്ങോട്ടും വണ്ടു ഇങ്ങോട്ടും വണ്ടു അങ്ങനെയാണ്. അവിടുത്തെ വെള്ളത്തിൽ കുളിക്കും, പിന്നെ അവിടെ എന്താ ചെമ്പട്ടി വെച്ച് നിൻ്റെ അമ്മ വെക്കാൻ പറഞ്ഞതാണ്. അതിന് വേണ്ടി ഞാൻ ഇറങ്ങിയത്. പിന്നെ എന്ത് ചെയ്ത് എൻ്റെ എളാപ്പ് വന്ന്, എളാപ്പ് എന്ത്
പെട്ടെന്ന് ഞങ്ങൾ വാക്കും വിചാരിച്ചിട്ടാ. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞാൽ ആ ഞങ്ങൾ മയച്ച് കുളിക്കാല്ലേ, അത് ഞാനില്ല. അപ്പൊ ഞങ്ങൾ കാശ്വാസം ഞങ്ങളെ കൂടെ കുളിക്കാൻ വേണ്ടി വന്നെയാണ്. പിന്നെ അയാളപ്പൊ മരുഭൂമിന്ന് ആദ്യം മരുഭൂമിന്ന് വന്നതാണ്. അപ്പൊ ആദ്യം അന്ന് തോന്നുന്നു നല്ല എൻജോയ്മെന്റ് ആണ് അയാളാപ്പി. അപ്പൊ അയാളാപ്പിയും പിള്ളേരെല്ലാരും ഞാൻ അടക്കം എല്ലാരും എൻജോയ് ചെയ്തേ. അപ്പോൾ എന്താ ഇവിടെ പൊരി തകൃതായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ എന്താ ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലായാൽ ഇനി ഇതിലോട്ട് ചാട്ട് മസാല ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യും. നമ്മൾ എന്താ പൊട്ടറ്റോ ചിപ്സിലൊക്കെ ഇടൂലേ എന്താ മുളക് പൊടിയും പിന്നെ ഉപ്പും ഇടൂലേ, എന്നിട്ട് മിക്സ് ചെയ്യും. അതേമാതിരി മിക്സ് ചെയ്യും കേട്ടോ. പിന്നെ എന്താ ഇതിൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മോളാണ്. പിന്നെ ഈ ഒരു കാര്യം ചെയ്യാൻ ഞാനും ചെയ്തു, എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളും ചെയ്ത്. അപ്പൊ ഞങ്ങളൊക്കെ ചെയ്ത് കുഴങ്ങി. അപ്പൊ ഉമ്മ വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാണ്. പിന്നെ എൻ്റെ ഉപ്പപ്പൊ മലിന്ന് നല്ല മുളകും പിന്നെ മത്തനെ നമ്മള് ഹലുവീനിലൊക്കെ കാണൂല്ലോ, ഒരു മത്തന് വലിയ മത്തന് അങ്ങനത്തെ ഒരു മത്തനും കൊണ്ടു കിട്ടോ. അപ്പൊ ഇത് എൻ്റെ ഉപ്പപ്പ ഇടക്കട് കൊണ്ടുവരും, കാന്താരി മുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ വാഴക്കൊല അങ്ങനത്തെ ഒക്കെ കൊണ്ടുവരും. അപ്പൊ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട താഴെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പൊ അതുവരേക്കും bye bye stay tuned.